നാം സേവിക്കുന്ന കർത്താവിന് ഏത് സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയും. ഒരുവന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ സകല കാര്യങ്ങളും ദൈവം ഓർഡറാക്കി മാറ്റും. ഇന്ന് നമ്മൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥനയിൽ കൂടി വരികയാണ്. ഇന്നത്തെ പാട്ടും ആരാധനകളും പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവിൻ്റെ തലം പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പല നാടുകളിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ഈ കൂട്ടായ്മ നാളുകളായി മുടങ്ങാതെ ഇന്ന് വരെ നടത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത് യുവജന ധ്യാനങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ കേൾക്കുന്നവർക്ക് കൂടുതൽ കൃപ ലഭിക്കേണ്ട ജീവന്റെ നിറവുകൾ അവിടുന്ന് വീണ്ടും പകർന്നു നൽകണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
അതേ കർത്താവേ, ഞങ്ങൾ ഏകരായി കടന്നപ്പോൾ ഞങ്ങളെ അങ്ങ് തേടി വന്നതിനായി നന്ദി. പാതാളത്തെ ജയിച്ച ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ കൂടുതൽ ചാരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മൾ കർത്താവിനോട് ആ പാട്ടിൻ്റെ വരികളിലൂടെ അടുക്കുകയായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് നമ്മൾ കൂടുതൽ ഓരോ ദിവസം കഴിയുന്തോറും പ്രിയന്റെ നാടിനോടും തിരുസാന്നിധ്യത്തോടും കൃപകളോടും നമ്മൾ അടുക്കുകയാണ്. സഭകളായി പലയിടത്തും നമുക്ക് കൂടി വരാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിലും നമ്മളായിരിക്കുന്ന ഇടത്തേക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇറങ്ങി വരുന്ന നമ്മുടെ നല്ല കർത്താവുണ്ട്. ആദാമിന് സ്വർഗത്തിലേക്ക് എല്ലാ ദിവസവും പോകാൻ കഴിയില്ല, പക്ഷെ ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ആദാമിൻ്റെ അരികിലേക്ക് കടന്നു വരുമായിരുന്നു. അതാണ് നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരും. ഈ ക്വാറന്റൈനാണ്, ഞങ്ങൾക്ക് ചർച്ച് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, ചർച്ചിലൊന്ന് വന്ന് കൂടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മനസ്സിലുണ്ട് ആ കെട്ടിടത്തിനകത്തിരുന്നാലേ ആ കർത്താവുമായിട്ടുള്ള ആ ബന്ധം ശരിയാകൂ. അതൊക്കെ വെറുതെയാ. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ തറയിൽ, നമ്മുടെ ഉള്ള പരിമിതിയിൽ കർത്താവ് ഇറങ്ങി വരും. അവൻ രാജാതി രാജാവാണ്. അപ്പോൾ തന്നെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ശിഷ്യന്മാരുടെ കാലുപോലും കഴുകിയ നമ്മുടെ കർത്താവിന് ഏത് സാഹചര്യമൊന്നുമില്ല. തൻ്റെ ഭക്തന്മാരുടെ ഇടങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് അവരെ കണ്ണുനീരറിഞ്ഞിറങ്ങി വന്ന് തക്ക സമയത്ത് വിടുതൽ തരുവാൻ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേര് ആമേൻ പറയും? കർത്താവ് അത് ചെയ്യട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരാമല്ലോ. പൗലോസ് ലീഗ, അനന്യാസിനെ ദൈവം കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, അനന്യാസേ നീ ശൗലിനെ തിരഞ്ഞു പോകണം. നീർവീതിയിൽ അവൻ പാർക്കുന്നു, ഇന്ന ഭവനത്തിൽ അവൻ പാർക്കുന്നു. വീടിൻ്റെ നമ്പറും വീടിൻ്റെ അഡ്രസ്സും പോകേണ്ട വഴിയും പഞ്ചായത്തും എല്ലാം കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തു. ഒരു സ്ഥലത്തേക്ക് നാം ശുശ്രൂഷക്ക് പോകണമെങ്കിൽ ഏത് വഴിക്ക് പോയി ഏത് ശുശ്രൂഷ ചെയ്യണമോ പ്രാർത്ഥിക്കുന്ന അനന്യാസുമാരെ, ദമസ്കോസ് പോലെയുള്ള സഭകളിൽ കൂടി വരുന്ന വിശുദ്ധ കൂട്ടായ്മകളിൽ ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന അനന്യാസുമാരെ, എങ്ങോട്ട് പോകണം, ഏത് വീട്ടിൽ കയറണം, ഏത് ശുശ്രൂഷ ചെയ്യണം, ഇത് കർത്താവ് പറഞ്ഞു തരും. കർത്താവ് പറയാത്ത കാര്യങ്ങൾ പലരും പറയാറുണ്ട്. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞു, പക്ഷെ ഒന്നും നടക്കാറില്ല. കർത്താവ് പറഞ്ഞതാണെങ്കിൽ അത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് മാറും. മാനുഷികമായ കാര്യങ്ങൾ പറയാൻ കർത്താവിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളാൽ കഴിയാത്ത കാര്യം കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാനാണ് കർത്താവ് പറഞ്ഞത്. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. ഇപ്പോൾ അനന്യാസ് ശൗലിനെ തിരഞ്ഞു പോകുന്നത് സൂപ്പർ നാച്ചുറലാണ്. അവൻ പാർക്കുന്ന വീട് ഏതാണ്, അവൻ്റെ സാഹചര്യം എന്താണ്, ഇതെല്ലാം കർത്താവ് പറഞ്ഞു കൊടുക്കാതെ അനന്യാസ് ജീവനുണ്ടെങ്കിൽ പോകത്തില്ല. കാരണം ശൗൽ ആരാണെന്ന് അനന്യാസിനും ദമസ്കോസ് സഭയ്ക്കും എല്ലാ സഭകൾക്കും അറിയാം. ഈ മാർഗക്കാരെ, ദൈവസഭയെ പിടിച്ചുകെട്ടാൻ മഹാപുരോഹിതന്റെ അധികാര പത്രം കയ്യിലുള്ള ഈ പൗലോസിനെ, ശൗലിനെ എങ്ങനെ സന്ധിക്കാൻ കഴിയും? അത് കർത്താവ് തന്നെ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ കഠിനരെന്ന് പറയുന്ന പലരും കർത്താവിന്റെ ദൃഷ്ടിയിൽ കഠിനരല്ല. അനന്യാസ് പറയും, എന്റെ കർത്താവേ അത് ശരിയാകത്തില്ല. അതായത് അനന്യാസിന്റെ വീക്ഷണം എന്താണ്? നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ. അനന്യാസിന്റെ വീക്ഷണം എന്താണ്? 9-ാം അപ്പോസ്തല പ്രവൃത്തി 9:13-14 എന്താണ് അവിടെ പറയുന്നത്? അനന്യാസിന്റെ വീക്ഷണം, കർത്താവേ ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഉണ്ട് കർത്താവ്. കർത്താവ് ഇതൊന്നും അറിയാത്ത പോലെയാണ് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്. ആണോ? ആഹാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. പണ്ടാരോ ഇന്നാളാരോ പറഞ്ഞ പോലെ, കർത്താവേ ഇവിടെയൊക്കെ ഭയങ്കര കൊറോണയാണ്. കർത്താവ്, ആണോ കൊറോണയാണോ? നിങ്ങളുടെ ഏരിയയിലൊക്കെ ലോക്ക്ഡൗൺ ഉണ്ടോ? ആണ് കർത്താവ്, ഈ ഏരിയയിലൊക്കെ. എന്ത് തമാശ പറഞ്ഞതുപോലെ, കർത്താവ് അറിയാതെ ഒരു മുടി പോലും കുഞ്ഞെ കൊഴിയത്തില്ല. ഇപ്പൊ അനന്യാസ്
കർത്താവിനോട് പറയണേ, അവൻ്റെ കയ്യിൽ അതുണ്ട് കർത്താവെ, അവൻ്റെ കയ്യിൽ വടിവാളുണ്ട്, അവരൊക്കെ കയ്യിൽ ബോംബുണ്ട്, ഇന്ന ആളുടെ കയ്യിൽ ഇന്നതുണ്ട്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ പേടിപ്പിക്കാൻ നോക്കിയാണ് പ്രാർത്ഥനയിൽ അനന്യാസ് ഇപ്പൊ ദൈവത്തെ പേടിപ്പിക്കണം. കർത്താവെ അവന്റെ കയ്യിൽ അതുണ്ടട്ടോ സഭയൊക്കെ ഉപദ്രവിക്കാൻ. കർത്താവ് പണ്ടേ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഏത് അനന്യാസിനെയും പറഞ്ഞ് ബലപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് കർത്താവ് അവിടെ പകരുന്നത്. ഏത് ശൗലിനെയും കർത്താവിന് തൊട്ട് രൂപാന്തരപ്പെടുത്താമെങ്കിൽ ഏത് അനന്യാസിനെയും രൂപാന്തരപ്പെടുത്തി ശക്തനാക്കി മാറ്റാനും കർത്താവിന് കഴിയും. കർത്താവ് പറയുകയാണ് അതിനടുത്തത്. അപ്പോൾ അനന്യാസിന്റെ വീക്ഷണത്തിൽ ഇവനാരാണ്? ദുഷ്ടനാണ്, സഭയെ കൊന്നുമുടിക്കുന്നവനാണ്, നീചനാണ്, മതക്കാരനാണ്, പരീശനാണ്, ഉപദ്രവിയാണ്. ശൗലിനെ കുറിച്ചുള്ള വീക്ഷണം പറഞ്ഞപ്പോൾ കർത്താവ് ശൗലിനെ കുറിച്ച് പറയുന്നത് 15-ാം വാക്യം മുതൽ, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. അടുത്തത്, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത്, അനന്യാസേ, നീ ചെയ്തതിൻ്റെ 100 മടങ്ങ് കാര്യമാണ് അവൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. മാത്രമല്ല, നീ അനുഭവിച്ചതിൻ്റെ 1000 മടങ്ങ് കഷ്ടം അവൻ എനിക്ക് വേണ്ടി സഹിക്കാൻ പോയി. അവൻ കുറേ നാൾ ഇങ്ങനെ ഉപദ്രവങ്ങൾ ചെയ്തെങ്കിലും അതിനേക്കാൾ 1000 മടങ്ങ് അവൻ എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കാനും ഒടുവിൽ മരിക്കാനുമുള്ള എൻ്റെ പാത്രമാണ്. ഞാൻ അവനെ ജാതികൾക്ക് പ്രകാശമായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അനന്യാസേ, ധൈര്യമായി പോവുക, ഞാൻ തന്ന അഡ്രസ്സിൽ നീ പോവുക. അനന്യാസിനെ കർത്താവ് ബലപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത അനന്യാസായിരുന്നെങ്കിലോ കർത്താവിന് വേറെ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമായിരുന്നു. എത്രയോ ചാൻസുകൾ നമ്മളെ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥനാ ജീവിതം നമുക്കില്ലാത്തത് കൊണ്ട്. നമുക്ക് ചില മാസങ്ങളിൽ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, പോക്കറ്റ് പൈസ കുറയുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം വഴിമുട്ടുമ്പോൾ ഒക്കെ നമ്മൾ ഒരു ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് കളയും. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം വിടുന്നത് പ്രാർത്ഥനയാണ്. പക്ഷെ അനന്യാസിന്റെയൊക്കെ പ്രത്യേകത, ഏത് നേരവും പ്രാർത്ഥനയിലിരിക്കുന്നവരാണ്. അവരെ ദൈവം ധൈര്യപ്പെടുത്തും, സാഹചര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കും. ശൗൽ എന്ന ദുഷ്ടനെ വേറെ ആരുടെ കയ്യിൽ കൊടുത്താലും അത് ശരിയാകത്തില്ല. ദൈവത്തിനറിയാം ഇത് ആരുടെ കയ്യിൽ കൊടുക്കണം എന്നതുപോലെ. ആർക്കും പിടികൊടുക്കാത്ത, ആർക്കും വഴങ്ങാത്ത, ആരെയും തറപറ്റിക്കുന്ന, ഏറ്റവും ദുഷ്ടതയിൽ ജീവിക്കുന്ന ചിലതിനെയൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ അനന്യാസുമാരെ തപ്പി കർത്താവ് നടക്കുകയാണ്. അനന്യാസുമാരുടെ അഭാവമാണ് ഇന്ന് സഭകൾ നേരിടുന്നത്. അതുകൊണ്ട് ഒരു അനന്യാസായിട്ട് മാറാമോ? കർത്താവേ പറ്റില്ല കർത്താവേ, ഉടനെ കർത്താവ് ഇല്ല മോനെ, നീ തന്നെ അത് ചെയ്യണം. പത്രോസിനും അത് തന്നെയായിരുന്നു. കൊർന്നേലിയോസിന്റെ വീട്ടിലോട്ട് ഒരു തരത്തിലും പോകാൻ അവൻ സമ്മതിച്ചില്ല. കർത്താവ് ഒരു തുപ്പട്ടി പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു സാധനം ഇറക്കി കാണിച്ചു, അതിനകത്ത് ഭൂമിയിലുള്ള സകല ജീവികളെയും കാണിച്ചു, അതിനെയെല്ലാം അറുത്ത് തിന്നാൻ പറഞ്ഞു. ഉടനെ പത്രോസ് പറയണു, ഇല്ല കർത്താവേ പാടില്ല, മലിനമായതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, എടാ അറുക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എനിക്ക് അറപ്പാ. എടാ നീ അറുക്ക്. ഇല്ല എനിക്ക് അറപ്പാ. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായി. കർത്താവ് ഇവനെ ഒന്ന് പണിതെടുക്കാനാണ്. കൊർന്നേലിയോസിനെ നന്നാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇപ്പോ പ്രാർത്ഥനാ വീരനായ പത്രോസിനെ ഒന്ന് ശരിയാക്കിയെടുക്ക. ഇത് തന്നെയാണ് അനന്യാസം. അനന്യാസേ നീ ചെയ്യ്. ഇല്ല കർത്താവേ, അവൻ നിന്റെ നാമത്തിനെതിരെ, അവൻ ഒത്തിരി സഭകളെ ഉപദ്രവിച്ചതാണ്. ഇല്ല, നിന്നേക്കാൾ വലിയ കാര്യത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത. അതായത്, ഈ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും നിഷ്ഠൂരന്മാരെന്നും ഏറ്റവും കൊള്ളരാത്തവരെന്നും പറയുന്നില്ലേ, അവരെ കർത്താവ് അന്ത്യകാലത്തെ അത്ഭുതകരമായ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ്.
അതുകൊണ്ട് അവരെ ദുഷ്ടരായി കാണരുത്. ഇന്ന് സുവിശേഷ വിരോധികളായി നടക്കുന്ന പലരില്ലേ, അവർ നമ്മേക്കളായിരം മടങ്ങ് കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുവാനുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരല്ല ഈ സമൂഹത്തിലുണ്ട്, പക്ഷെ അനന്യാസ എഴുന്നേൽക്കണം. ദൈവ ശബ്ദം പിടിച്ചെടുക്കുന്ന അനന്യാസുമാര്. ഇവിടെ ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ ശബ്ദ തരംഗങ്ങൾ, വീഡിയോ ഓഡിയോ തരംഗങ്ങൾ അത് പിടിച്ചെടുക്കും, ഒരു റിസീവർ പിടിച്ചെടുക്കും. ഇവിടെ ഒരു ടി വി ഇല്ലാത്തതുകൊണ്ട് അത് പിടിച്ചെടുക്കുന്നില്ല. ഇവിടെ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ ഉടനെ ആകാശവാണി തിരുവനന്തപുരം തൃശൂർ വാർത്തകൾ വായിക്കുന്നത് സുഗുണൻ, ഉടനെ വാർത്തകൾ അതിൽ വരും. എന്താണ് ശബ്ദ തരംഗങ്ങൾ? ആ റേഡിയോയിലൂടെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ പുറത്തു വരും. ഒരു റേഡിയോ റിസീവർ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വാർത്തകൾ കേൾക്കുന്നില്ല. എന്താണ് അത് പിടിച്ചെടുക്കുന്ന തരംഗങ്ങൾ അതിൽ വരുന്നു. എന്നതുപോലെ അനന്യാസ്മാരായ റിസീവറുകൾ ദൈവസഭകൾക്ക് വേണം. ദൈവത്തിൽ നിന്ന് അനേകരെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങൾ, ഏത് ദുഷ്ടനെയും കുഞ്ഞാടാക്കി മാറ്റുന്ന സന്ദേശങ്ങൾ പ്രാപിച്ച ദുഷ്ടന്മാരെ പോലും ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണെന്ന് പ്രാപിച്ച, അങ്ങനെയുള്ളവരെ പോയി വിടുതൽ കൊടുക്കുവാനുള്ള അഭിഷേകം പ്രാപിച്ച, ദൈവത്തിൽ നിന്ന് വലിയ കൃപകൾ പ്രാപിച്ച അനന്യാസുമാർ ഒരുങ്ങി നിന്നോ, ഈ ക്വാറന്റീൻ പീരീഡിൽ ഒരുങ്ങിക്കോ, നിങ്ങളെ ദൈവം പല ഇടങ്ങളിലേക്ക് വിടാൻ പോവുകയാണ്. ഇതുവരെ പോകാത്ത ചില വീടുകളിൽ ദൈവം നിങ്ങളെ അയക്കും. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വേണുക്കുട്ടൻ ഉണ്ടായിരുന്നു. പാരഗോൺ ചപ്പൽ അവരുടെ കമ്പനിയിലെ ഒരു മാനേജരായിരുന്നു ബാംഗ്ലൂർ വെച്ച്. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ വന്ന് വേഗം കിടന്നുറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് കുളിച്ച് വേഗം കിടക്കാൻ പോയപ്പോൾ ഉടനെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇല്ല നീ ഉടനെ സ്കൂട്ടർ എടുത്തിട്ട് ഇന്ന സ്ഥലത്ത് പോവാ. രാത്രി ഒത്തിരി നേരമായി, ആ സമയത്ത് ഒരു വീട്ടിൽ അങ്ങനെയല്ല, പരിചയമില്ലാത്ത വീട്ടിൽ. കർത്താവ് സമ്മതിക്കുന്നില്ല. കൊല്ലംകാരൻ വേണുക്കൂട്ടൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹം വലിയ പ്രീച്ചറോ പാസ്റ്ററോ ഒന്നും അല്ല, അന്ന് ഒരു ജോലിക്കാരൻ. അദ്ദേഹം വീണ്ടും കിടക്കാൻ പോവും, കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ അവനെ പോയി കാണ്, നീ അവനെ കാണണം, അവനോട് പറയണം, നീ ആത്മഹത്യ ചെയ്യരുതെന്ന് പറയണം. അങ്ങനെ വീട് അഡ്രസ് എല്ലാം കൊടുത്തു. സ്കൂട്ടറിന് അശ്വത്നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂര്. ആ ഇടവഴികളിലൂടെ കയറി ഇറങ്ങി വീട് കണ്ടുപിടിച്ചു. ഒരു കന്നഡക്കാരന്റെ വീട്, ആ നാട്ടിലുള്ള ഒരു മനുഷ്യന്റെ വീട്. മലയാളിയായ വേണുക്കുട്ടൻ അറിയാവുന്ന കന്നഡ വെച്ച് അങ്ങോട്ട് കയറി ചെന്നിട്ട് കഥകിന് തട്ടി. രാത്രി 2 മണിക്ക് കഥകിന് തട്ടി, ആരെങ്കിലും തുറക്കോ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, തട്ടിക്കൊണ്ടേ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ തട്ടി, കഥക് തുറന്നു. ഒരാൾ ഇറങ്ങി വന്ന് ചൂടായിട്ട് ചോദിച്ചു, ഈ രാത്രി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഏക്കെ ഇല്ലി ബന്ധിതു, കന്നഡത്തിലെ ഒരു വാക്കാണ് ഞാൻ ആ പറഞ്ഞത്, പഴയ കന്നഡ പറഞ്ഞതാണ്. എന്തിനു നീ ഇവിടെ വന്നു? പറഞ്ഞു, എന്നെ ദൈവം അയച്ചിട്ട് വരികയാണ്, വേണുക്കുട്ടൻ പറഞ്ഞു. അത്യാവശ്യം തടി വേണുക്കുട്ടനും ഉണ്ട്, ദൈവം അയച്ചിട്ട് വന്നാണ്. മറ്റേയാള് പറഞ്ഞു, ഇവിടെ എനിക്ക് കിടന്നുറങ്ങണം. അപ്പൊ പറഞ്ഞു, നീ കിടന്നുറങ്ങുകയല്ല, നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. നീ കഴുത്തിൽ കുരുക്കിട്ട് നിന്നവനാണ്, നീ എന്നെ കണ്ടപ്പോ ഇറങ്ങി വന്നാണ്. വേണുക്കുട്ടന്റെ കാലയിലോട്ട് വീണു. എന്താ കാര്യം? സ്റ്റൂളിൽ കയറി നിൽക്കുകയായിരുന്നു വേണുക്കുട്ടൻ. ഡോറയിൽ തട്ടുമ്പോൾ സ്റ്റൂളിൽ കഴുത്തിന് കുടുക്കിട്ട് സ്റ്റൂളിൽ നിൽക്കുകയാണ്, ഒന്ന് ചാടിയാ മതി. പക്ഷേ അസ്കൃത്യ സമയത്ത് ആ കഥകിനെ തട്ടി. അതായത് അനന്യാസുമാരെ 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ അവസാന നൂറ്റാണ്ടിൽ ഉണ്ട്. ഇതുപോലുള്ള അനന്യാസുമാർ നമ്മുടെ കൂട്ടായ്മയിൽ എഴുന്നേറ്റ് വരണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുടുംബത്തിൽ തക്ക സമയത്ത് തക്ക സ്ഥലത്ത് എത്തിച്ചേരുന്ന അനന്യാസുമാരെ എഴുന്നേറ്റ് വരണം. ജീവിതം മടുത്ത, കുടുംബജീവിതം തല്ലി പിരിയാനിരിക്കുന്നിടത്ത് തക്ക സമയത്ത് തക്ക സ്ഥലത്ത് അനന്യാസുമാർ എഴുന്നേറ്റ് ചെല്ലണം. പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഇത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓർഡറാകും. ഫിലിപ്പോസ് കർത്താവിന്റെ വേലയിൽ ഓടിയത് കൊണ്ട് അവന്റെ 4 പെമ്മക്കളും പ്രവചിക്കുന്നവരായി മാറി, ആത്മീയമായി വളർന്നു. ആ കുടുംബം അനുഗ്രഹീത കുടുംബമായി മാറി. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, കർത്താവിന്റെ വേല ചെയ്യ്. കർത്താവിന് ഈ ഭൂമിയിൽ ഒരു ശരീരമുണ്ട്,
നമ്മളാകുന്ന ഈ ശരീരം കർത്താവിന് വേണ്ടി ഓടിയില്ലെങ്കിൽ കർത്താവ് എങ്ങനെ തന്റെ വേല പൂർത്തിയാക്കും? അനന്യാസമാരെഴുന്നേറ്റ് വാ, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ യമ്മുവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിയതുപോലെ അകത്തിപ്പോൾ ഒരു കത്തൽ വന്ന ചിലരുണ്ടല്ലോ, അവരുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കട്ടെ. ഒരു അനന്യാസിനെ പോലെ ചില ഇടങ്ങളിലേക്ക് ദൈവം അവരെ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവർ അയക്കപ്പെടുന്ന വീടുകൾക്കായി സ്തോത്രം. അവർ പറയാൻ പോകുന്ന ദൂതുകൾക്കായി സ്തോത്രം. അവർ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. അനേക രാജ്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ളവർക്ക് വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന പ്രാർത്ഥന യോദ്ധാക്കളായ അനന്യാസുമാരുടെ അഭാവം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ആത്മാവിന്റെ അടുത്ത ആത്മീക അനുഭവത്തിലേക്ക് കയറി വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, യേശുവേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണം. ഹൃദയത്തിൽ നിന്ന് ഈ വരികൾ ചേർന്ന് ഒന്ന് പാടിയാട്ടെ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണം. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്, മറ്റൊന്നും വേണ്ടി പോ. നിന്റെ ഒരു വാക്ക് മതി എനിക്ക്, യേശുവേ എൻ ശബ്ദം കേട്ടുകൊണ്ട് അനന്യാസ് ഉടനെ പുറപ്പെട്ടു. അനന്യാസിന്റെ ജീവിതം മാറി. പൗലോസിനെ കുറിച്ച് അവൻ കേട്ടതും കണ്ടതും എല്ലാ വീക്ഷണങ്ങളും ചേർത്ത് ഒരു ദുഷ്ടനായ മനുഷ്യനായിട്ട് ചിത്രീകരിച്ചെങ്കിൽ, യേശു കർത്താവ് വ്യക്തമായി ഈ ശൗൽ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ കർത്താവിനോട് ചോദിക്കുക. കാര്യകാരണ സഹിതം ഓരോ വ്യക്തികളുടെ മനോഭാവത്തെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ അനന്യാസ് ശൗലിനെ വന്ന് വിളിച്ച ഒരു വാക്ക് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 17 വാക്യം: അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. എന്തൊരു ധൈര്യമാണ്! ദൈവസഭയെ കൊല്ലുന്നവന്റെ തലയിൽ പോയി ആർക്കല്ലേ കൈവെക്കാൻ പറ്റൂ? ദൈവരാജ്യത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഏറ്റവും വലിയ ദുഷ്ടന്റെ തലയിൽ കൈവെക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു നിയോഗം വേണം. ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട് വേണം. ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാടും ദൈവത്തിൽ നിന്നൊരു നിയോഗവും ലഭിച്ച ഒരു വ്യക്തിക്ക് എവിടെയും കയറി ചെല്ലാൻ കഴിയും. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ദൈവത്തിന്റെ കാര്യമാണ്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ കാര്യമാണെങ്കിൽ അതിന് വേണ്ട എല്ലാ വഴികളും സാഹചര്യങ്ങളും കർത്താവ് തുറന്നു കൊടുക്കും. നേരെ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. എന്നിട്ടൊരു കാര്യം വിളിച്ചു: ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഓഹ്, പൗലോസ് അമ്പരന്നിരിക്കുകയാണ്. അവന്റെ തലയിലോട്ട് കൈവച്ചിട്ട്
ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശൗൽ എന്ന പൗലോസിന് മനസ്സിലായി, ഞാൻ വാസ്തവമായിട്ട് ഒരു ദൈവത്തിന്റെ കൂടെയാണ്. അങ്ങനെ അനന്യാസ് ചെന്ന് സഹോദര ശൗലെ എന്ന് വിളിച്ചു. സഹോദര എന്ന് വിളിക്കണമെങ്കിൽ അവൻ സഹോദരനായി മാറിയിട്ടുണ്ടോ? ഒരു സഹോദരന്റെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഒരാളെ സഹോദരൻ എന്ന് വിളിക്കണമെങ്കിൽ സഹോദരന്റെ ഗുണങ്ങൾ വേണം. ഒരു സഭയിൽ കൂടി വരുന്നവർ തമ്മിൽ സഹോദര സഹോദരി എന്ന് വിളിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സഭയുടെ മെമ്പറായി മാറുമ്പോൾ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ സഭയിൽ വരാനെങ്കിലും തുടങ്ങുമ്പോൾ. ഇന്നുവരെ ഒരു സഭയിൽ പോകാത്ത, ഇന്നുവരെ ആർക്കും ദൈവസഭയ്ക്ക് ഗുണം ചെയ്യാത്ത ഒരുവനെ കയറി സഹോദര എന്ന് വിളിപ്പിക്കുന്നവനാണ് കർത്താവ്. അതെ, കർത്താവ് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നമേ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ശിമോനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പത്രോസാകും. ദുഷ്ടനെ കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് അനന്യാസിനോട് പറയാണ്, അവൻ സഹോദരനാണ്, അവന്റെ ആഗമതാണ്, അവന് ഞാൻ അങ്ങനെ മാറ്റിമറിക്കുകയാണ്. പിന്നീട് പൗലോസിന്റെ ലേഖനങ്ങളിൽ അറിയാം, എല്ലാ സഹോദരങ്ങൾക്കും വന്ദനം ചൊല്ലുവിൻ, എല്ലാവർക്കും വന്ദനം ചൊല്ലുവിൻ, എഴുതുകയാണ് എഴുതുകയാണ്. ഇപ്പോൾ അനന്യാസിനേക്കാൾ ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാരും സഹോദര എന്ന് വിളിക്കുന്ന ആരെയാ? പൗലോസിനെയാണ്. കണ്ടോ, കർത്താവ് എങ്ങനെ കാണുന്നുവോ അങ്ങനെ കാണാനുള്ള ഒരു കണ്ണ് കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റൊരു വാക്യം, അതിന് മുന്നമേയുള്ള ഒരു വാക്യം, 12 വാക്യത്തിൽ ഒന്ന്, അനന്യാസ് വരുന്നതിന് മുന്നമേ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവിക സന്ദർശനം ഉണ്ടായ ഉടനെ അവൻ പ്രാർത്ഥന ആരംഭിച്ചു. അവൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് ശൗലിനെ കുറിച്ച് അനന്യാസിനോട് ദൈവം പറയുന്ന, കർത്താവ് പറയുകയാണ്, അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് സന്ദർശനമുണ്ടായ ശൗൽ ഒന്ന് പ്രാർത്ഥനാ ജീവിതം തുടങ്ങി, രണ്ട് ആര് വന്ന് എന്റെ മേൽ കൈവച്ച് എന്നെ സൗഖ്യമാക്കും, അതുവരെ അവൻ കണ്ടു. അതായത് ഈ കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ബൈബിൾ കോളേജിലും പഠിച്ച് എല്ലാ ഡിഗ്രി എടുത്ത് വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേലയിലുള്ള പലർക്കും ഇല്ലാത്ത വെളിപ്പാട്, ഒന്നുമില്ലാത്ത, ഒരു ഡിഗ്രിയും ഇല്ല, ഒരു ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു തന്നെ ദൈവം കൊടുത്തു. അതായത് ഇത് പഠനം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഇത് സഭയിൽ കൂടി വന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകുന്നതല്ല, ദൈവം ഒരുത്തന് നിറച്ചു കൊടുക്കുന്ന കൃപയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ, അർഹിക്കാത്ത സ്ഥലത്ത് ദൈവം കൊടുക്കുന്ന ദാനം, അർഹിക്കാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ദാനം, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ദാനം. അപ്പോൾ കൃപകളും വരങ്ങളും പ്രത്യേകമായ അനുഭവങ്ങളും ദൈവം നമുക്ക് വെറുതെ തരുന്നതാണ്. അത് 40 ദിവസം ഉപവസിക്കുന്നതുകൊണ്ടല്ല, 21 ദിവസം വെള്ളം കുടിക്കാതെ ഉപവസിച്ചത് കൊണ്ടുമല്ല, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ലഭിക്കുന്ന ദാനത്തെ നിലനിർത്താനാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവസാനത്തോളം ഈ കൃപ നിലനിർത്തണം. ദൈവം എല്ലാം വെറുതെ തരികയാണ്. കർത്താവ് ക്രൂശിൽ വില മുടക്കി നമുക്ക് ദാനമായി തന്നതാണ്. നമ്മൾ ഇതിനു വേണ്ടി ഒരു വിലയും മുടക്കിയില്ല. അവൻ പ്രാർത്ഥിക്കുന്നു, അനന്യാസ് അകത്ത് വരുന്നത് അവൻ കണ്ടിരിക്കുന്നു. അപ്പോൾ അനന്യാസ് വരുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ശൗല് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ അനന്യാസ് എപ്പോഴാണ് വരുന്നത്? അനന്യാസ് വരുമെന്ന് പറഞ്ഞല്ലോ. അതെ, കർത്താവ് പറഞ്ഞു അനന്യാസ് വരും. അനന്യാസിനോട് കർത്താവ് ആ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനന്യാസ് അകത്തോട്ട് വന്ന് തലയിലോട്ട് കൈവച്ച്, സഹോദര ശൗലേ, നീ കാഴ്ച പ്രാപിച്ച്, രൂപാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, പരിശുദ്ധാത്മ പൂർണനാകുവാൻ നീ വന്ന വഴിയിൽ നിന്നെ സന്ദർശിച്ച അതേ കർത്താവ് നിനക്ക് വേണ്ടി എന്നോട് പറഞ്ഞു. വെറുതെയല്ല ഒരു ദുഷ്ടനായ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലനായി മാറിയത്. അതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന്റെ വലിയ പ്ലാനുകളാണ്. അതായത് ദൈവത്തിന് ഏത് സാഹചര്യമെന്നില്ല,
ആരെയും മാറ്റി മറിച്ച് പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഈ പറയുന്ന ദൈവവചനത്തിൻ്റെ ഈ കൃപയുടെ വാക്കുകൾ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. അസാധാരണമായ ചില ഇടങ്ങളിൽ ചെന്ന് ആർക്കും വിടുവിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത വൻ മരങ്ങളെ വെട്ടിയെടുക്കാൻ പോവുകയാണ്. ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ ആമെ മരങ്ങളെ അറുത്തു കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെയും എന്നെ വിടാൻ പോവുകയാണ്. ഈ സീസണിൽ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ വിശ്വസിക്കുക. നമ്മളിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അതിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗീയ പിതാവേ, അനന്യാസുമാരും പ്രാർത്ഥിക്കുന്ന, ദർശനങ്ങൾ കാണുന്ന, വെളിപ്പാടുകൾ കാണുന്ന ശൗലുമാരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേക തലം അങ്ങ് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ കണ്ടുമുട്ടേണ്ട പലരുമുണ്ടല്ലോ, നിത്യജീവനായി നിയമിക്കപ്പെട്ട പലരുമുണ്ടല്ലോ. ഞങ്ങളെ കാണിച്ചു തരണമേ, തക്ക സമയത്ത് തക്ക ഭവനങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ, തക്ക സമയത്ത് ചിലരെ ഫോണിൽ വിളിച്ച് ധൈര്യപ്പെടുത്തുവാൻ, തക്ക സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാം ചിലർ കാണുവാൻ, അങ്ങനെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാനിടയാകണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനന്യാസുമാർ ശക്തിപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ ഒരു അനന്യാസിനെ പോലെ ചില ഇടങ്ങളിലേക്ക് പുറപ്പെടാൻ അവരുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ വീടുകൾക്ക് നന്മയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.